വ്യത്യസ്ത പ്രോബ്ലങ്ങളിലൂടെയാണ് അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോട്ടെ പേജ് നമ്പർ 119 എടുക്കുക ആദ്യം ടീച്ചർ അതിലത്തെ വർക്കൗട്ട് എക്സാമ്പിൾസ് ആണ് ചെയ്യുന്നത് എല്ലാതും ചെയ്യുന്നില്ല ചിലത് നിങ്ങൾക്ക് തരുന്നു ചിലത് ടീച്ചർ ചെയ്യുന്നു അപ്പോൾ പേജ് നമ്പർ 119 ഫസ്റ്റ് പ്രോബ്ലം ആംഗിൾ ഓഫ് എലിവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് നിങ്ങൾ ചെയ്യുക ടെക്സ്റ്റിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതില്ലേ കുട്ടികൾക്ക് എപ്പോഴും ആംഗിൾ ഓഫ് ഡിപ്രഷനാണ് അവർ ബുദ്ധിമുട്ട് പറയാറുള്ളത് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം രണ്ടാമത്തെ എക്സാമ്പിളാണ് ടീച്ചർ എടുക്കുന്നത് പേജ് നമ്പർ 119 എല്ലാവരും റെഡി ആയില്ലേ ടീച്ചർ വായിക്കട്ടെ ഓക്കെ എ മാൻ 1.8 മീറ്റേഴ്സ് ടോൾ സ്റ്റാൻഡ്സ് ഓൺ ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ് 25 മീറ്റേഴ്സ് ഹൈ ആൻഡ് sees a ship at a sea at a depression of 35 degree. How far is it from the foot of the lighthouse? ചോദ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ആ ചോദ്യം ഒരു ഷിപ്പ് ഉണ്ട് അല്ലെ ഷിപ്പ് എവിടെയാ കിടക്കുന്നത് കടലിൽ കിടക്ക കരയിൽ നിന്നിട്ട് ഒരാൾ അതിനെ നോക്കുകയാണ് അയാൾ എവിടെ നിന്നിട്ടാ നോക്കുന്നത് കരയിൽ നിന്നിട്ടല്ല കരയിൽ ഒരു ടവർ ഉണ്ട് നമുക്കറിയാം ലൈറ്റ് ഹൗസ് ഉണ്ട് ആ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറിയിട്ടാണ് അയാൾ അതിനെ വീക്ഷിക്കുന്നത് അപ്പൊ ഇവിടെ എന്തൊക്കെ കഥാപാത്രങ്ങളുണ്ട് ഒരു ഷിപ്പ് ഉണ്ട് ഒരു ടവർ ഉണ്ട് ഒരു മനുഷ്യനും ഉണ്ട് കൂടാതെ മനുഷ്യന്റെ ഹൈറ്റ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് മനുഷ്യന്റെ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുന്ന പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ ആ ഹൈറ്റിനെ കൺസിഡർ ചെയ്യണം ചില സമയത്ത് ഹൈറ്റിനെ കുറിച്ച് പറയില്ല അപ്പൊ നമുക്ക് അയാളുടെ ഹൈറ്റ് നമുക്ക് സീറോ ആയിട്ട് പരിഗണിക്കാം അതായത് ഇവിടെ പി ക്യു എന്ന് പറഞ്ഞത് 1.8 മീറ്റർ എന്ന് തന്നത് കൊണ്ടാണ് ടീച്ചർ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് ഹൈറ്റ് തന്നിട്ടില്ലെങ്കിൽ അയാളുടെ കണ്ണ് എന്ന് പറഞ്ഞത് എവിടേക്ക് തന്നെ മാറും പിയിലേക്ക് മാറും അപ്പൊ നോക്കൂ ഇവിടുത്തെ കഥാപാത്രങ്ങള് ഒരു ടവറ് ഒരു മനുഷ്യൻ ഒരു കപ്പൽ വേണമെങ്കിൽ ഈ കപ്പലിനെ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാട്ടോ ഒരു പ്രശ്നമില്ല ടീച്ചർ അങ്ങോട്ട് വരച്ചു എന്ന് മാത്രം അപ്പൊ നോക്കൂ ബിൽഡിങ്ങിനെ ടീച്ചർ ഒ പി എന്ന് പറഞ്ഞ ലൈന് കൊണ്ട് കാണിച്ചു അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് ഈ ചിത്രമാണ് ആദ്യം വരയ്ക്കേണ്ടത് ഈ ചിത്രത്തിൽ നമുക്ക് ആദ്യം ഒരു മാർക്ക് കിട്ടും ആ ചിത്രം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ലെറ്റർ ഒ പി ഇസ് ദ ബിൽഡിംഗ് കോമ പി ക്യു ഇസ് ദ സോറി ഒ പി ഇസ് ദ ടവർ കോമ പി ക്യു ഇസ് ദ ബിൽഡിംഗ് ആൻഡ് എ ഇസ് ദ പൊസിഷൻ ഓഫ് ദ ഷിപ്പ് എന്ന് എഴുതിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ ഇനി ഇയാള് താഴോട്ടാണ് നോക്കേണ്ടി വരിക അപ്പോൾ നമുക്കറിയാം എന്താണ് വരുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് വരുന്നത് അപ്പൊ നോക്കൂ അയാള് നോക്കുന്ന രീതി നമുക്ക് രണ്ട് പ്രോബ്ലത്തിൽ ടീച്ചർ പേപ്പർ സ്ട്രിപ്പ് ഉപയോഗിച്ച് കാണിച്ചു തരാം പിന്നെ നമുക്ക് അതില്ലാതെ തന്നെ പഠിക്കണം നോക്കൂ ക്യൂവിൽ നിൽക്കുമ്പോൾ അയാളുടെ ഹൊറിസോണ്ടൽ വിഷൻ ആണിത് അയാൾ കപ്പൽ കാണുമോ ഇല്ല അപ്പൊ ഇവിടെ നിന്ന് ഇയാളുടെ കണ്ണ് 35 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അയാള് എ എന്ന് പറഞ്ഞിട്ടുള്ള ഷിപ്പ് കണ്ടു അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ക്ലിയർ ആയല്ലോ അപ്പോൾ ആ ആംഗിൾ ഓഫ് ഡിപ്രഷൻ നോക്കൂ ടീച്ചർ പേപ്പർ സ്ട്രിപ്പിന് പകരം ലൈൻ ഉപയോഗിച്ചിട്ട് ഹൊറിസോണ്ടൽ വിഷനും ഈ ഹൊറിസോണ്ടൽ വിഷനിൽ നിന്ന് 35 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ ടീച്ചറുടെ കൈയെ റൊട്ടേറ്റ് ചെയ്യുന്നത് നോക്കുക എയിലെത്തി ക്ലിയർ ആയല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ ഈ ലൈറ്റ് ഹൗസിന്റെ ചുവട്ടിൽ നിന്നും എത്ര അകലത്തിലാണ് കപ്പൽ നിൽക്കുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓ എ മനസ്സിലാക്കി പഠിച്ചാൽ ഇത് വളരെ എളുപ്പമാണ് അപ്പൊ നോക്കൂ നമ്മുടെ ട്രിഗണോമെട്രി ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ഇപ്പോ നമുക്ക് കിട്ടും ഇവിടെ ഒ മുതൽ പി വരെ 25 മീറ്റർ ആണ് പി മുതൽ ക്യൂ വരെ 1.8 മീറ്റർ ആണ് ഇതെല്ലാം നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ അടയാളപ്പെടുത്തിയിടണം ഇല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഐഡിയ കിട്ടില്ല അപ്പൊ നോക്കൂ അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് ട്രയാങ്കിള് എ ഒ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ആയിട്ടുള്ള ഒ ക്യൂ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ഉണ്ടായിരിക്കും 25.8 മീറ്റർ അഥവാ 26.8 മീറ്റർ
അപ്പോൾ ഈ റൈറ്റ് ട്രയാംഗിളിനെ ഒരു സൈഡ് കിട്ടി ഇനി നമുക്ക് എന്താണ് കിട്ടേണ്ടത് ഈ റൈറ്റ് ട്രയാംഗിളിനെ ഒരു എക്യൂട്ട് ആംഗിൾ കിട്ടണം നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ കിടക്കുന്നത് ഇപ്പോ എവിടെയാണ് ട്രയാംഗിളിന്റെ പുറത്താണ് അപ്പോൾ ഈ ആംഗിളിനെ നമുക്ക് ട്രയാംഗിളിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം രണ്ട് രീതിയിൽ കൊണ്ടുവരാം ശ്രദ്ധിക്കൂ നമുക്കറിയാം ഇത് മൊത്തം 90 ഡിഗ്രി ആയിരിക്കും ഹൊറിസോണ്ടൽ വിഷൻ എന്ന് പറയുമ്പോൾ ആ പ്രൊട്രാക്ടർ വരുന്ന അളവ് എത്രയായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇത് 35 ഉണ്ടെങ്കിൽ താഴോട്ടുള്ള അളവ് എന്ന് പറയുന്നത് 35 നോട് 55 കൂട്ടിയാലാണ് നമുക്ക് എത്ര ഡിഗ്രി കിട്ടുക 90 ഡിഗ്രി കിട്ടുക നോക്കൂ അപ്പോൾ ഇവിടെ 35 വന്നു ഇവിടെ എത്ര ഡിഗ്രി വന്നു 55 ഡിഗ്രി വന്നു അപ്പോൾ ട്രയാംഗിളിന്റെ ഉള്ളിലുള്ള ഒരു ആംഗിൾ നമുക്ക് കിട്ടി കഴിഞ്ഞല്ലോ അപ്പോൾ ഒരു എക്യൂട്ട് ആംഗിളും കിട്ടി ഒരു സൈഡും കിട്ടി ഇത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് രണ്ട് സൈഡുകളും കണ്ടുപിടിക്കാം പക്ഷേ ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഇതിന്റെ റേഷ്യോസ് തരണമല്ലോ സൈനും കോസും ടാനും തരണമല്ലോ ഏതെങ്കിലും ഒന്നാണല്ലോ ഉപയോഗിക്കേണ്ടി വരിക അത് തന്നിട്ടുണ്ടാവുക ചിലപ്പോൾ 35 ഡിഗ്രിയുടേതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ആംഗിൾ വെച്ച് കാണാൻ പറ്റുമോ ഇല്ല അപ്പോൾ 35നെ എങ്ങനെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം എന്ന് കൂടി നമ്മൾ പഠിക്കണം ശ്രദ്ധിക്കൂ രണ്ട് രീതിയിൽ ടീച്ചർ പറഞ്ഞു തരാം രണ്ട് രീതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെക്കുക എളുപ്പമുള്ള രീതി ഏതാണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ നോക്കൂ നമുക്കറിയാം ഇതിന് ഞാൻ ഈ ലൈനിന്റെ മുകളിൽ ഞാൻ ആർ എന്ന പേര് കൊടുത്താൽ ശ്രദ്ധിച്ചോളണേ ഈ ക്യൂ ആർ എന്ന് പറഞ്ഞ ലൈനും ഒ എ എന്ന് പറഞ്ഞ ലൈനും പാരലൽ ആണ് ഈ പാരലൽ ലൈനിനെ കട്ട് ചെയ്യുന്ന മറ്റൊരു ലൈനാണ് എ ക്യൂ അപ്പോൾ നമുക്കറിയാം ആ പാരലൽ ലൈനിനെ കട്ട് ചെയ്യുന്ന ആംഗിൾ ആകുമ്പോൾ ഈ സെഡ് എന്ന് പറഞ്ഞ അക്ഷരത്തിനെ നമ്മൾ ശ്രദ്ധിക്കുക നോക്കൂ ആറിൽ നിന്ന് തുടങ്ങി ക്യൂവിലൂടെ വന്ന് എയിലൂടെ വന്ന് ഓയിൽ അവസാനിച്ചു അപ്പോൾ ഈ മടക്കിലുള്ള അല്ലെങ്കിൽ ഈ കോർണറിലുള്ള ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും അഥവാ ഓൾട്ടർനേറ്റ് ആംഗിളുകളായിരിക്കും നമുക്കറിയാം ദെർഫോർ ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു 35 ഡിഗ്രി ക്ലിയർ ആയല്ലോ അപ്പോൾ പുറത്തുള്ള 35നെ എങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു എന്ന് മനസ്സിലായല്ലോ പരീക്ഷയ്ക്ക് ഇത് കുട്ടികളെ തെറ്റിച്ചു വെക്കാറ് 55 തന്നിട്ടും ഉണ്ടാവില്ല 35 തരുമ്പോൾ ഈ 35 കൊണ്ടുപോയിട്ട് ഈ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാതെ ഇത് എത്ര എന്ന് എഴുതി വെക്കും 35 എന്ന് എഴുതി വെക്കും ചോദ്യം തെറ്റുകയും ചെയ്യും അപ്പൊ എപ്പോഴും നമ്മൾ വരയ്ക്കേണ്ടത് ഏത് ലൈനാണ് ഹൊറിസോണ്ടൽ ലൈനാണെന്ന് മനസ്സിലാക്കുക ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി 55 ഡിഗ്രിയും ഉണ്ട് 35 ഡിഗ്രിയും നമുക്ക് ആൻസർ ഷീറ്റിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക അഥവാ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക അതായത് 55ന്റെയും 35ന്റെയും സൈനും കോസും ടാനും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ ആദ്യം ടീച്ചർ 55 വെച്ചിട്ടൊന്ന് കണ്ടുപിടിച്ച് നോക്കാം അപ്പൊ എങ്ങനെ നമുക്ക് കാണാമെന്ന് മനസ്സിലാക്കുക 35 വെച്ചിട്ട് നിങ്ങൾ കണ്ടു നോക്കുക കാരണം ഇതിൽ എളുപ്പം കണ്ടുപിടിക്കാൻ 55 ഉപയോഗിച്ചിട്ടാണ് ഓക്കെ അപ്പൊ നമുക്ക് നമുക്ക് അറിയുന്നത് ഒ ക്യൂ നമുക്കറിയാം ഒ എ നമുക്ക് അറിയില്ല അപ്പൊ ഒ എ ആണ് കണ്ടുപിടിക്കേണ്ടത് ഒ എ എന്ന് പറയുന്നത് 55 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് അപ്പോൾ എന്താണ് ഇത് കണ്ടുപിടിക്കേണ്ടത് ഏതാണ് ഓപ്പോസിറ്റ് സൈഡാണ് തന്നിരിക്കുന്നത് അഡ്ജസൻറ് സൈഡാണ് അപ്പോൾ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം അഡ്ജസൻറ് തന്നിട്ടുണ്ട് എങ്കിൽ ഏതാണ് മെഷർ ചിന്തിക്കൂ ടാൻ മെഷറാണ് നമ്മൾക്ക് മനസ്സിലാവണം കേട്ടോ അപ്പോ നമുക്ക് ആ റൈറ്റ് ട്രയാംഗിളിൽ നിന്ന് ഓപ്പോസിറ്റ് എന്താണ് ഓപ്പോസിറ്റ് സൈഡിന്റെ പേര് ഒ എ ബൈ എന്താണ് അഡ്ജസൻറിന്റെ പേര് ഒ ക്യൂ ഈക്വൽ ടു ടാൻ എത്ര ഡിഗ്രിയുടെയാണ് 55 ഡിഗ്രി ഇനി ഒ എ നമുക്ക് കണ്ടുപിടിക്കണം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഒ എ ബൈ ഒ ക്യൂ ഈസ് ഈക്വൽ ടു 26.8 ഈക്വൽ ടു ടാൻ 55 ഡിഗ്രി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 1 × ഒ എ ഒ എ ഒ എ ഈക്വൽ ടു 26.8 × ടാൻ 55 ഡിഗ്രി ഈക്വൽ ടു 26.8 × ടാൻ 55ന്റെ വില 1.4281 എന്നാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 38.27 മീറ്റർ എന്ന് കിട്ടും
നോക്കൂ, ഞാൻ വെള്ളം തൊട്ടില്ല, കപ്പൽ തൊട്ടില്ല, ഒന്നും തൊടാതെ തന്നെ ഇതിന്റെ മുകളിൽ നിൽക്കുന്ന ആൾക്ക് ഈ കപ്പൽ കരയിൽ നിന്ന് എത്ര ദൂരത്ത് അകലെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഏത് ആംഗിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടത്? 55 ഉപയോഗിച്ചിട്ടാണ് കണ്ടത്. ഇനി ഇതേ കാര്യം നമുക്ക് 35 വെച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ടീച്ചർ ക്ലൂ തരാം. നിങ്ങളൊന്ന് നോക്കൂ നോക്കൂ, ഈ 35 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നമുക്കറിയാം. സോറി, ആ ഓപ്പോസിറ്റ് നമുക്കറിയാം. എന്താണ് അറിയാത്തത്? അഡ്ജസന്റ് ആണ് അറിയാത്തത്. മാറിപ്പോവരുതേ, 35 എടുക്കുമ്പോൾ അഡ്ജസന്റ് അറിയില്ല, ഓപ്പോസിറ്റ് അറിയും. അപ്പൊ ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട്, അഡ്ജസന്റ് കാണണം. അവിടെയും എന്ത് മെഷർമെന്റ് തന്നെയാണ് അപ്പൊ എടുക്കുക? ടാൻ മെഷർമെന്റ് തന്നെയാണ് എടുക്കുക. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം, ഏതാണ് ഓപ്പോസിറ്റ്? ഓ ക്യു, ഓ ക്യു ബൈ ഏതാണ് അഡ്ജസന്റ്? ഓ എ ഈക്വൽ ടു ടാൻ 35 ഡിഗ്രി. ഓ ക്യു നമുക്കറിയാം, ഓ ക്യു എത്രയാണ്? 26.8 ഡിവൈഡഡ് ബൈ ഓ എ ഈക്വൽ ടു ടാൻ 35 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഓ എ ഇൻറ്റു ടാൻ 35 ഈക്വൽ ടു 1 ഇൻറ്റു 26.8. ദാറ്റ് ഈസ് ഓ എ ഈക്വൽ ടു 26.8. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെ ടാൻ 35 എന്ന് കിട്ടും. ഇവിടെ എന്താണ് ബുദ്ധിമുട്ട് വരുന്നത്? ആ ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റി എന്താ മൾട്ടിപ്ലിക്കേഷനാണ്, ഇവിടെ വന്നപ്പോഴോ ഡിവിഷനാണ്. അതുകൊണ്ടാണ് ഇത് എഴുതിയത് അത് തെറ്റൂല. ഇങ്ങനെ രീതിയിൽ കണ്ടുപിടിച്ചാലും ഇതേ വാല്യൂ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. പക്ഷെ പരീക്ഷയ്ക്ക് കുറച്ചുകൂടി സമയം ലാഭിച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കുക. അപ്പൊ ടാൻ ഉപയോഗിക്കുമ്പോൾ ഏത് ആംഗിൾ എടുക്കണം എന്ന് തീരുമാനിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കേണ്ടതിനെ എന്തായിട്ട് എടുത്താൽ മതി? ഓപ്പോസിറ്റ് സൈഡായിട്ട് എടുത്താൽ മതി. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ്, അപ്പൊ അഡ്ജസന്റും ആ ട്രിഗണോമെട്രിക് വാല്യൂ തമ്മിൽ മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകും. അപ്പൊ ഇത് ഈ രീതിയിൽ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടുന്നില്ലേ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. രണ്ട് രീതിയും ചെയ്ത് പഠിക്കുക, പരീക്ഷയ്ക്ക് ഒരു രീതി ഉപയോഗിക്കുക, ഇതാണ് ബെറ്റർ എന്ന് മനസ്സിലാക്കുക. പക്ഷെ ഇതും പറഞ്ഞു തരാനുള്ള കാരണം, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇതിന്റെ 55 സൈനും കോസും ടാനും നമുക്ക് തരില്ല. അപ്പൊ നമ്മൾ ഏത് വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കണം? 35 വെച്ചിട്ട് തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? ഈ ഒരു പ്രോബ്ലം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.